നൂറ് കിലോ ഉള്ളതിന് 30% ആൾക്കാർ നമ്പറുകളാണ്. അത് ചുമ്മാ കസ്റ്റമറെ പറ്റിക്കാൻ, അത് ഓരോരുത്തർക്കും ഓരോ ബോഡി ഷേപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോൾ നിർത്താൻ പറ്റുന്നില്ല ആ ടൈമിൽ എന്നെ വിളിക്കും. അതായത് ബൈബാക്കിന് വലിയ ഇതൊന്നുമില്ല, കണ്ടീഷൻസ് ഒന്നുമില്ല. ഇന്ന് മേടിച്ചോണ്ട് പോയി, നാളെ കൊണ്ടുവന്നാലും കൊണ്ടുവന്നാലും നമ്മൾ തിരിച്ചെടുക്കും. നമ്മൾ തിരിച്ചെടുക്കും, കാരണം അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് അതേ റേറ്റിൽ തിരിച്ചെടുക്കും. 140 കൊടുക്കുന്നു, 150 തിരിച്ചെടുക്കുന്നു. സീസണിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് തന്നെ എടുപ്പിക്കും, മെഷീനും കൊണ്ട് തൂക്കുക. എത്ര കിലോ ഉണ്ട്, ഒരു കിലോയുടെയും കിഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് തൂക്കത്തിനുള്ള വില, അല്ലാതെ ഊഹിച്ചും മതിച്ചും ഒന്നും അല്ല. കൊല്ലം ജില്ലയിലെ വെളിയത്തുള്ള സമ്മർലാൻഡ് ഫാമിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. വിനോദോട്ടെ, ഈ ലോഡിൽ വന്നേക്കുന്ന കുട്ടികളെല്ലാം ഭയങ്കര വലിപ്പമുള്ള കുട്ടികളാണ്. ഈ കുട്ടികളെ നമ്മൾ ബൈബാക്ക് ചെയ്തതാണ്. ഈ കുട്ടികൾ, ഈ വലിപ്പത്തിലുള്ള ഈ കുട്ടികളെ നിങ്ങൾ ബൈബാക്ക് ചെയ്തതാണ്. സാധാരണ നമ്മൾ ബൈബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തിരി വലിയ കുട്ടികളെയാണ്, അല്ലെ വലിയ പോത്തുകളെയാണ് ബൈബാക്ക് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കസ്റ്റമേഴ്സിന്റെ താല്പര്യമുണ്ട്, അവരോട് നമ്മൾ ഒരു കാര്യം മാത്രമേ നമ്മൾ വാഗ്ദാനം ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എപ്പോൾ നിർത്താൻ പറ്റുന്നില്ല ആ ടൈമിൽ എന്നെ വിളിക്കും. അതായത് ബൈബാക്കിന് വലിയ ഇതൊന്നുമില്ല, കണ്ടീഷൻസ് ഒന്നുമില്ല. എപ്പോൾ നിർത്താൻ പറ്റുന്നില്ല ആ സമയത്ത് എന്നെ വിളിക്കുവാണ്. അന്നേരത്തെ മാർക്കറ്റ് വില അനുസരിച്ചിട്ട് നമുക്ക് അവർക്ക് തിരിച്ചെടുക്കും. അതായത് ഇതിപ്പോ കൊണ്ടുപോയിട്ട് കൂടിയ ഒരു 6 മാസമായി കാണത്തുള്ള, അല്ലെ 6 മാസത്തിനുള്ളിൽ തിരിച്ചു വന്നായിരിക്കും. ഇത് നമ്മൾ അന്ന് പോയപ്പോ 150 കിലോയായിട്ട് എടുത്ത, 150 കിലോയായിട്ട് നമ്മളെ രജിസ്റ്ററിന് അകത്ത് ഇതെല്ലാം ഉണ്ട്. 150 കിലോയായിട്ട് എടുത്ത് ഇപ്പൊ 300 സംതിങ് ഉണ്ട്. 300 കിലോയ്ക്ക് തിരിച്ചെടുത്തു. 300 കിലോ സംതിങ് ഉണ്ട്. അതെ, സംതിങ് ഉണ്ട്. അതായത് ഇവിടുന്ന് കൊടുത്ത 150 കിലോ ഉള്ള കുട്ടിയെ കൊടുത്തിട്ട് തിരിച്ചെടുത്തതാണ് ഇപ്പൊ. അല്ലെ, അപ്പൊ ഏത് വലിപ്പത്തിലുള്ള കുട്ടിയെ കൊണ്ടുവന്നാൽ, അതായത് ഇന്ന് മേടിച്ചോണ്ട് പോയി, നാളെ കൊണ്ടുവന്നാലും നമ്മൾ തിരിച്ചെടുക്കും. കാരണം ഈ കൊണ്ടുപോകുന്ന കർഷകർക്ക് ചിലവര് ഹോബിക്ക് മേടിച്ചോണ്ട് പോകും, അവിടെ ചെല്ലുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ട്. അതെ അതെ, അവർ പറയും അയ്യോ ഇതിനി അങ്ങനെ ഓക്കെ മാഷെ തിരിച്ചുകൊണ്ടുപോരെ, നമ്മൾ എടുക്കുന്ന ആ ഒരു റേറ്റ് ഉണ്ട്, ആ റേറ്റ് നമ്മൾ തിരിച്ചെടുക്കും. സീസൺ പൈസ, സീസണിലാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം മീറ്റർ റേറ്റിന്റെ അതേ, നമ്മൾ എങ്ങനെ നമ്മൾ കൊടുക്കുന്നത് അതേ റേറ്റിൽ തിരിച്ചെടുക്കും. 140 കൊടുക്കുന്നു, 150 തിരിച്ചെടുക്കുന്നു സീസണിൽ. സീസണിൽ അതായത് 140 രൂപ മാർക്കറ്റിൽ, അതായത് വളർത്തു കുട്ടികൾക്ക് വിലയുള്ള സമയത്തും ബൈബാക്ക് 140 രൂപയ്ക്ക് തിരിച്ചെടുക്കും സീസണിൽ. പക്ഷെ ഇതിനെ നമ്മൾ എടുത്ത 140 ഇതിന് 150 എടുത്തേക്കുന്നത്. അതായത് നമ്മുടെ ഒരു റേറ്റ് ഉണ്ട് ഓഫ് സീസൺ, ഓഫ് സീസൺ നമ്മൾ ഓഫ് സീസണിന്റെ വില ആ എന്ന് വിചാരിച്ച് കട്ടിങ്ങാർ കൊടുക്കുന്നതിലും കൂടുതൽ വില നമ്മൾ കൊടുക്കും. അതായത് ഈ കടുമെട്ട് റേറ്റ് പരിപാടിയല്ല, നമുക്കിവിടെ മെഷീൻ ഉണ്ട്, മെഷീനെ കൊണ്ടുവന്ന് തൂക്കുക, നമ്മളെ വണ്ടി വിടും, നമ്മളെ വണ്ടിയിൽ നിന്ന് തന്നെ എടുപ്പിക്കും, മെഷീനെ കൊണ്ടുവന്ന് തൂക്കുക. എത്ര കിലോ ഉണ്ട്, ഒരു കിലോയുടെയും കിഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് തൂക്കത്തിനുള്ള വില, അല്ലാതെ ഊഹിച്ചും മതിച്ചും ഒന്നും അല്ല പരിപാടിയല്ല. ഇപ്പൊ മൊത്തം ബൈബാക്ക് ചെയ്ത് എത്ര കുട്ടികൾ ഇവിടെ കാണും? 12 കിടപ്പുണ്ട്. അപ്പൊ ഇറച്ചി ആവശ്യത്തിന് ഇപ്പൊ ഒരു പോത്തിന് വന്ന് ചോദിച്ചാൽ നമ്മുടെ ഉണ്ട്, നമ്മളതിൽ ഉണ്ട്. ഏത് ടൈപ്പ് ഇറച്ചിക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് 140 എടുത്തോണ്ട് വന്ന ഒരാൾക്ക് ഒരു കാരണവശാലും നഷ്ടം വരത്തില്ല, നഷ്ടം വരത്തില്ല. ഇതിനെ തന്നെ ഇപ്പൊ നമ്മൾ പറയുന്നത് ഇത് ഏതാണ്ട് 300 കിലോ, അത് മുറയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. 4 കിലോ ഉണ്ട്, 40% മുകളിൽ ഇറച്ചി കിട്ടും. സംശയം എന്തോ 50% കിട്ടും, ബോഡി സ്ട്രക്ചർ പോലെ ഇരിക്കും. നമ്മുടെ ഉണക്കലിന് അത്രയും കിട്ടുമെന്ന് പറയാൻ ഒക്കത്തില്ല, അവരാണ് അതുകൊണ്ടാണ് അവർ ഈ 1/3 പറയുന്നത്. മനസ്സിലായോ? 100 കിലോ ഉള്ളതിന് 30% ആൾക്കാർ നമ്പറുകളാണ്. അത് കസ്റ്റമറെ പറ്റിക്കാൻ, അത് ഓരോരുത്തർക്കും ഓരോ ബോഡി ഷേപ്പ് ഉണ്ട്. ഇപ്പൊ എന്റെ ശരീരം എങ്ങനെയാണ്? ശരിയാണ്, ഉണക്കലാണോ? ഈ എല്ലാവർക്കും ഉള്ളതാ. അതേപോലെ ഈ 30% കഥ കർഷകരെ പറ്റിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും അല്ലേ? സംശയം എന്തോ അങ്ങനെ ഇതല്ലല്ലോ, നമ്മൾ 50 above നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഇവിടെ മീറ്റ്, നമ്മളിവിടെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ. 50% മേളിൽ നമുക്ക് 50% മേളിൽ ഉണ്ട്. 700 കിലോ ഉള്ള ഒരു പോത്തിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 300 കിലോ ഇപ്പുറത്ത് 350 കിലോ ഉള്ള ഇറച്ചി നമുക്ക് കിട്ടി എന്ന് വെച്ചാൽ അതിൻ്റെ ബോഡി സ്ട്രക്ചർ അതുപോലെ അങ്ങനത്തെ വേസ്റ്റ് വരുന്നില്ല. പിന്നെ ഓവർ ഏജ് ഉള്ളതിന് എല്ലുമുട്ടം അസ്ഥിമുട്ടുണ്ടെന്ന് പറയാം, അതിന് എല്ലിന്റെ അംശം കൂടുതലായിരിക്കും. ഓക്കെ ഓക്കെ, അല്ലാത്ത ഇളം പരുവ ഇതിന്റെ ഒന്നും വാരിയൽ പോലും കളയത്തില്ല ഒരു മനുഷ്യൻ. അത് മനസ്സിലാക്കണം, വാരിയൽ പോലും കളയത്തില്ല, നട്ടൽ പോലും കളയത്തില്ല. ഇതിനകത്ത് വരുന്ന പറയാം ഈ ലെഗിന്റെ 4 കാലിന്റെ എല്ലും ഈ ഭാഗത്തെ ബാക്കി പണിയാൻ അറിയാവുന്ന കറക്റ്റായിട്ട് പണിഞ്ഞു കൊടുക്കും. അതല്ലേ, ആ അപ്പൊ ഏത് സീസണിൽ നിങ്ങൾക്ക് ഇറച്ചി ആവശ്യത്തിനുള്ള പോത്തുകളാണെങ്കിലും വളർത്തു കുട്ടികളാണെങ്കിലും എല്ലാം മേടിക്കാൻ പറ്റുന്ന തെക്കൻ കേരളത്തിലെ ഒരേ ഒരു ഫാം എന്ന് വേണേൽ പറയാൻ പറ്റുമോ? 100% നമ്മൾ പറയും പറയും. നമ്മൾ അത്രയും ഇറക്കുന്നവരും കാണത്തില്ല, നമ്മൾ അത്രയും കൊടുക്കുന്നവരും കാണത്തില്ല, നമ്മൾ അത്രയും ബൈബാക്ക് എടുക്കുന്നവരും കാണത്തില്ല. അത് നിസ്സംശയം പറയാൻ പറ്റും, ബൈബാക്കിന്റെ കാര്യത്തിൽ നിസ്സംശയം പറയാൻ പറ്റും. നമ്മൾ ഏത് കുട്ടി ഏത് സമയത്തും എടുക്കും, ഏത് അത് വേറെ ഒരു ഫാമുകാരും പറയാത്ത ഒരു സംഭവമാണ്. ഏത് കുട്ടികളെ എപ്പോ കൊണ്ടുവന്നാലും എടുക്കും, നമ്മൾ എടുക്കും. ഇന്ന് മേടിച്ച സാധനം നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് തിരിച്ചുകൊണ്ട് കൊടുത്താലും അതെ തിരിച്ചു വിലയുണ്ട്. അത്രേ ഉള്ളൂ.